നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ വരൾച്ച പ്രതിരോധത്തിനും കൃഷിക്കും മുൻതൂക്കം കൽപ്പറ്റ ബ്ലോക്കിൽ കാർഷിക കുടിവെള്ള മേഖലയ്ക്ക് പ്രാമുഖ്യം പുൽപ്പള്ളി പഞ്ചായത്ത് ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ഊന്നൽ ഏപ്രിൽ 1 മുതൽ സിമന്റ് വില വർദ്ധിപ്പിക്കാൻ നീക്കം വർധന 30 മുതൽ 50 രൂപ വരെ ജലം ദുർത്തടിക്കുന്നവർ കരുതിയിരിക്കുക അടുത്ത കാലവർഷത്തിലും മഴ കുറയുമെന്ന് മുന്നറിയിപ്പ് കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന വയനാട്ടിൽ വകുപ്പ് മന്ത്രി എത്താത്തതിൽ പ്രതിഷേധം മന്ത്രി ഉടൻ വരുമെന്ന് പിഎം ജോയ് ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇടം നേടി എം എസ് അമർത്യ വയനാടിന് അഭിമാനമായി മാനന്തവാടി വള്ളിയൂർക്കാവ് ആറാട്ട് ഉത്സവത്തിന്റെ നിറവിൽ അടിയറ എഴുന്നള്ളത്തുകൾ കാവിലേക്ക് എല്ലാ റോഡുകളും ദേവീ സന്നിധിയിലേക്ക് സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ജില്ലാ പഞ്ചായത്ത് ബജറ്റ് വരൾച്ചാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും കൃഷിക്കും ഭവന നിർമ്മാണത്തിനും ഊന്നൽ 111,39,72,444 രൂപ വരവും 101,85,03,600 രൂപ ചെലവും 9,54,36,944 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് പി കെ അസ്മത്ത് അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിക്കായി 12 കോടിയും സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപയും EMS ഭവന പദ്ധതി തിരിച്ചടവിനായി 1.5 കോടി രൂപയും ബജറ്റിൽ മാറ്റിവച്ചിട്ടുണ്ട് സാമൂഹ്യക്ഷേമ മേഖലയിൽ പുനർജനി സാമൂഹിക അടുക്കള ഭിന്നശേഷിയുള്ളവരുടെ ഉന്നമനം വിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ ക്ലാസ് റൂം സ്കൂളുകളുടെ നവീകരണം വായനശാലകളുടെ നവീകരണത്തിനായി അക്ഷരപുര തുടങ്ങിയവയും ജില്ലയുടെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് വയനാട് ഫെസ്റ്റ് 2017 25 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട് ഭിന്നലിംഗക്കാരുടെ ഉന്നമനത്തിനായി തൊഴിൽ പരിശീലന കേന്ദ്രത്തിനായി 10 ലക്ഷം രൂപ നീക്കിവച്ചു കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി പുഴയോര വൈദ്യുതി വിത്തുത്സവം ക്ഷീരകർഷകർക്കായി പാലാഴി 40 വയസ്സിന് താഴെയുള്ളവരെ പാടത്തേക്കിറക്കാൻ 50 ലക്ഷം രൂപയും പുൽപ്പള്ളി മുള്ളംകുല്ലി മേഖലയിലെ സമഗ്ര വരൾച്ച ലഘൂകരണത്തിനായി 1,20,00,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ജില്ലയിൽ 512 വാർഡുകളിലും ജലസേന രൂപീകരണവും ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു പൊതുവിഭാഗം 21,34,69,000 രൂപ പട്ടികവർഗ ഉപപദ്ധതി 13,28,98,000 രൂപ പ്രത്യേക ഘടക പദ്ധതി 23,52,000 രൂപ മെയിൻ്റെനൻസ് ഗ്രാൻഡ് റോഡ് 11,36,72,000 രൂപ മെയിൻ്റെനൻസ് ഗ്രാൻഡ് നോൺ റോഡ് പ്രകാരം ആരോഗ്യമേഖലയിൽ ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനവും ബജറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ മിനി എ ദേവകി അന്ന തോമസ് അംഗങ്ങളായ എ പ്രഭാകരൻ അഡ്വക്കേറ്റ് ഒ ആർ രഘു പി ഇസ്മായിൽ സി ഓമന തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു വയനാട് ന്യൂസ് കൽപ്പറ്റ ഭവന നിർമ്മാണത്തിനും കാർഷിക കുടിവെള്ള മേഖലയ്ക്കും പ്രാധാന്യം നൽകി കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 76,31,06,000 രൂപ വരവും 76,24,01,000 രൂപ ചെലവും 75,000 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ കെ ഹനീഫ അവതരിപ്പിച്ചത് സ്വപ്നക്കൂട് കാരുണ്യസ്പർശം അറിവിൻ നന്മ എന്ന പേരിലാണ് ഇത്തവണ ബജറ്റിനെ വിശേഷിപ്പിച്ചത് പി എം എ വൈ പദ്ധതിയിൽ 700 വീടുകളുടെ നിർമ്മാണത്തിനായി 23 കോടി രൂപ ഭവന പുനരുദ്ധാരണത്തിനായി ക്രെഡിറ്റ് കം സബ്സിഡി പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വിവിധ സ്കീമുകളിൽ 45 കിലോമീറ്റർ റോഡ് നിർമ്മാണം 75 ലക്ഷം രൂപ ചെലവിൽ നെൽകൃഷി പ്രോത്സാഹന പദ്ധതി കൃഷിമേഖലയിലെ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കാൻ കാർഷിക കർമ്മസേനയും 30 ലക്ഷം രൂപ ചെലവിൽ യന്ത്രോപകരണ വിതരണവും ക്ഷീരകർഷകർക്ക് ഇൻസെൻറ്റീവ് നൽകുന്ന ക്ഷീരപോഷണം പദ്ധതി വൈത്തിരി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെൻ്റർ വിപുലീകരണം ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം ഭിന്നലിംഗക്കാർക്ക് പുനരധിവാസവും സ്വയം തൊഴിലും കിടപ്പുരോഗികൾക്ക് സ്വാന്തനം പദ്ധതി സമഗ്ര കായിക വികസനത്തിന് വിഷൻ 30 സ്പോർട്സ് പദ്ധതികൾ തുടങ്ങിയവയും ബജറ്റിൽ ലക്ഷ്യം വെക്കുന്നു പദ്ധതികളും പ്രോജക്റ്റുകളും പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും മാറി ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഭരണസമിതി ലക്ഷ്യം വെക്കുന്നത് 2016-17 വർഷം ഈ ഭരണസമിതിയുടെ കാലയളവിൽ ആവിഷ്കരിച്ച പ്രോജക്റ്റുകളും മറ്റ് കേന്ദ്രാവിഷ്കൃത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശകുന്തള ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ടി നാസർ ഷഹർബാൻ സെയ്തലവി
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉഷാ തമ്പി, ജിൻസി തണ്ണി, എ സെയ്ദ് അംഗങ്ങളായ ഈന്തൻ അലി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും വിദ്യാഭ്യാസത്തിനും റോഡ് വികസനത്തിനും ക്ഷീരമേഖലയ്ക്കും പട്ടികജാതി ഭവനരഹിതർക്കും വരൾച്ച പ്രതിരോധത്തിനും പ്രാമുഖ്യം നൽകി പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജെ പോൾ അവതരിപ്പിച്ചു. 34,13,79,000 രൂപ വരവും 33,86,68,000 രൂപ ചെലവും 27,00,000 രൂപ നീക്കിയിരിപ്പും കണക്കാക്കുന്നതാണ് ബജറ്റ്. ബസ് സ്റ്റാൻഡ് വികസനത്തിന് 50,00,000 രൂപ, റോഡ് വികസന പരിപാലനത്തിന് 4,00,000 രൂപ, ആധുനിക ശ്മശാന നിർമ്മാണത്തിന് 50,00,000 രൂപ, ഫയർ റെസ്ക്യൂ സ്ഥലം 25,00,000 രൂപ, മാലിന്യ സംസ്കരണ പ്ലാന്റിന് 25,00,000 രൂപ എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട്. പുതിയ പഞ്ചായത്ത് കെട്ടിട നിർമ്മാണത്തിന് 2,00,000 രൂപയും അഗ്രോ ക്ലിനിക്കിന് 20,00,000 രൂപയും ലേബർ ബാങ്ക് രൂപീകരണത്തിന് 10,00,000 രൂപയും തെരുവുവിളക്കിന് 15,00,000 രൂപയും നീക്കിവച്ചു. വരൾച്ച നിവാരണ പ്രകൃതി പദ്ധതികൾക്കും കിണർ റീചാർജ് ചെയ്യുന്നതിനും 10,00,000 രൂപ, കാർഷിക വനവൽക്കരണത്തിന് 20,00,000 രൂപയും താഴെയങ്ങാടി കടവ് സംരക്ഷണത്തിന് 3,00,000 രൂപയും കടമാന്തോട് പുനരുജ്ജീവന പദ്ധതി പഠനത്തിനും 20,00,000 രൂപയും ജൈവ കർഷക സംരക്ഷണത്തിന് 2,00,000, ജൈവ യൂണിറ്റുകൾക്ക് 4,00,000, ജൈവവള കീടനാശിനികൾക്ക് 5,00,000 രൂപയും തണൽ ഭവന പദ്ധതിക്ക് 1,52,00,000 വകയിരുത്തി. കന്നുകുട്ടി പരിപാലനത്തിന് 10,00,000 രൂപ, കുടുംബശ്രീക്ക് 7,50,000 രൂപയും ആടുവളർത്തൽ പദ്ധതിക്ക് 8,00,000, മുട്ടക്കോഴി ഉൽപ്പാദനത്തിന് 4,00,000 രൂപ, പോത്തുവളർത്തലിന് 4,00,000 രൂപ, ശുദ്ധജല മത്സ്യകൃഷിക്ക് 2,00,000 രൂപ, ആരോഗ്യം അർബുദമുക്ത ഗ്രാമത്തിന് 1,00,000 രൂപയും വകയിരുത്തി. അർബുദ നിർമ്മാർജ്ജനത്തിന് 3,00,000, ബ്ലഡ് ബാങ്കിന് 2,00,000 രൂപയും കുരങ്ങുപനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 1,50,000 രൂപയും ആയുർവേദ ആശുപത്രി മരുന്നുകൾക്ക് 6,00,000 രൂപയും ഗോത്രസാരഥി പദ്ധതികൾക്ക് 2,00,000 രൂപയും കുടിവെള്ള ശുചിത്വത്തിന് 2,00,000 രൂപയും SC ST യുവതികൾക്ക് തയ്യൽ പരിശീലനത്തിന് 5,00,000 രൂപയും ബസ് സ്റ്റാൻഡ് കുടിവെള്ളത്തിന് 1,00,000 രൂപയും വകയിരുത്തിയാണ് ബജറ്റ്. നമുക്ക് ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ഇപ്പൊ പല സാമ്പത്തിക സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാനുള്ള സാധ്യത ഏറിയിട്ടുണ്ട്. സ്ഥലം നമ്മൾ കണ്ടെത്തി കൊടുക്കണം. 25,00,000 രൂപ അതിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നമ്മളിപ്പോ ഈ വർഷം 45,00,000 രൂപ മുടക്കി അതിന്റെ പ്രാരംഭ പണികൾ ആരംഭിക്കുകയാണ്. അതിന്റെ പൂർത്തീകരണത്തിനായിട്ട് 2,00,000 രൂപ വായ്പ എടുത്തുകൊണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തോടുകൂടി അത് പൂർത്തീകരിക്കാൻ സാധിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 2,00,000 രൂപ അതിന് മാറ്റിവെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനിൽ മേനോൻ, സിന്ധു ബാബു, ശോഭന പ്രസാദ്, MD കരുണാകരൻ, PA മുഹമ്മദ്, പുഷ്പകല രാമചന്ദ്രൻ, അജിത് എന്നിവർ സംസാരിച്ചു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പുൽപ്പള്ളി പഞ്ചായത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചു. ബജറ്റിൽ കുടിവെള്ളത്തിനും തൊഴിലുറപ്പ് പദ്ധതിക്കും പട്ടികവർഗ ഭവന നിർമ്മാണത്തിനും അർഹമായ പരിഗണന നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമവും വരൾച്ചയും നേരിടുന്ന പഞ്ചായത്തായിട്ട് പോലും കുടിവെള്ളത്തിനും ജലസംരക്ഷണത്തിനും ഫണ്ട് വകയിരുത്താൻ തയ്യാറാകാത്ത പഞ്ചായത്ത് ഭരണ സമിതിയുടെ നടപടിയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. MD കരുണാകരൻ, സണ്ണി തോമസ്, പുഷ്കല രാമചന്ദ്രൻ, റിജ സഹദേവൻ, രജനി ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബജറ്റ് അവതരണം ബഹിഷ്കരിച്ചത്. പിന്നെ അതുമാത്രമല്ല, ഇന്ന് ഈ ബജറ്റ് അവതരിക്കുമ്പോൾ തന്നെ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ അനാസ്ഥ കൊണ്ട് ഉദ്യോഗസ്ഥർ ലോകുകുത്തികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം എന്ന് പറയുന്നു. ആ പറയുന്ന വരൾച്ചയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച് 10,00,000 രൂപയാണ്. 10,00,000 രൂപ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മുടെ പുൽപ്പള്ളിയെ സംബന്ധിച്ച് ഒരു വാർഡിൽ വെള്ളം കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കുടിവെള്ളത്തിന് പ്രാതിനിധ്യം നൽകുക, കുടിവെള്ളത്തിന് പ്രാതിനിധ്യം നൽകുക, പ്രാതിനിധ്യം നൽകുക. പഞ്ചായത്ത് ബജറ്റ് ശരിയല്ല. പഞ്ചായത്ത് ബജറ്റ് നീതി പാലിക്കുക. പഞ്ചായത്ത് ഭരണം നീതി പാലിക്കുക. പഞ്ചായത്ത് ഭരണം നീതി പാലിക്കുക. പഞ്ചായത്ത് ഭരണം നീതി പാലിക്കുക. കുടിവെള്ളത്തിന് ഫണ്ട് അനുവദിക്കുക. 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 കടക്കെണിയിലകപ്പെട്ട് ജീവിതം പൊറുതിമുട്ടിയ വയനാട്ടിലെ മുഴുവൻ കർഷകരുടെയും കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ജനതാദൾ എസ് നാഷണൽ കമ്മിറ്റി അംഗം PM ജോയി പറഞ്ഞു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ട് കിസാൻ ജനത ജില്ലാ കമ്മിറ്റി ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഏറ്റവും അധികം കൃഷിനാശമുണ്ടായ ജില്ലയാണ് വയനാട്. കാലാവസ്ഥാ വ്യതിയാനം വയനാടിന്റെ കാർഷിക മേഖലയെ തകിടം മറിച്ചു. ബാങ്കുകൾ ജപ്തി ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. കർഷകർ ആത്മഹത്യയുടെ മുനമ്പിലാണെന്നും PM ജോയി പറഞ്ഞു. ധർണ സമരത്തിൽ കിസാൻ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് PV ഉണ്ണി അധ്യക്ഷത വഹിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VM വർഗീസ്, സാജു ഐക്കരക്കുന്നത്, കുര്യാക്കോസ് മുള്ളൻമട, CK ഉമ്മർ, അന്നമ്മ പൗലോസ്,
അബ്ദുൽ ഗഫൂർ, ഒ സി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കാർഷിക മേഖലയിലെ ദുരിതം അല്ലെങ്കിൽ ഏറ്റവും അധികം കർഷകർ ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യയിലെ ജില്ലയായിട്ട് വയനാട് ജില്ല മാറുമ്പോൾ ആ വയനാട് ജില്ലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കിക്കൊണ്ട് വയനാട് ജില്ലയിലെ ആദിവാസികൾ സമൂഹം ഉൾപ്പെടെയുള്ള ഈ വയനാട് ജില്ലയിലെ കർഷകരുടെ കാർഷിക പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വരൾച്ച രൂക്ഷമായ മുള്ളൻകൊല്ലി പുൽപ്പള്ളി പഞ്ചായത്തുകളിൽ കൃഷി സംരക്ഷണത്തിന് കർഷകർ പാടുപെടുന്നു. ശക്തമായ വെയിലേറ്റ് കൃഷികൾ വാടിക്കരിയുകയാണ്. കുരുമുളക് കാപ്പിത്തോട്ടങ്ങളെല്ലാം പലയിടങ്ങളിലായി കരിഞ്ഞുണങ്ങി. തോടുകളും കുളങ്ങളും വറ്റിയതോടെ വെള്ളം നനയ്ക്കാനും പറ്റാതായി. സ്വന്തം നിലയിൽ ചില കർഷകർ തോട്ടങ്ങൾ നനയ്ക്കുന്നുണ്ട്. ഏറെ ആഴമുള്ള കുഴൽ കിണറുകളിൽ പോലും വെള്ളം വറ്റി. കുടിക്കാൻ പോലും പലയിടത്തും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ വർഷം വൻതോതിൽ കൃഷികൾ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ നശിച്ചിരുന്നു. കോടികളുടെ കൃഷിനാശമായിരുന്നു കഴിഞ്ഞ വർഷമുണ്ടായത്. എന്നാൽ ഇത്തവണ കൃഷിനാശം അതിലും രൂക്ഷമാകുന്ന അവസ്ഥയാണ്. വേനൽമഴ ലഭിച്ചുവെങ്കിലും രൂക്ഷമായ ചൂട് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പോലും വായ്പയെടുത്തും മറ്റും കൃഷി ഇറക്കിയ കൊടിയും കാപ്പിയുമെല്ലാം വരൾച്ച മൂലം കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയതോടെ കർഷകർ ഏറെ അങ്കലാപ്പിലാണ്. കൃഷി പരിപാലനത്തിന് ചെലവുകൾ അനുദിനം വർദ്ധിക്കുന്നതിനിടയിൽ അവശേഷിക്കുന്ന കൃഷികൾ വാടിക്കരിയുന്നതോടെ കുടിയേറ്റ മേഖലയിലെ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഇത് ഇപ്പോൾ ഈ കാണുന്ന തോട്ടം കഴിഞ്ഞ ഡിസംബർ നമുക്ക് ഒരു മഴയോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതികഠിനമായ വേനലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നശിച്ച് എല്ലാം നശിച്ച് ഉണങ്ങി കരിഞ്ഞു പോയിരിക്കുകയാണ്. ഇതുവരെയായിട്ട് നമുക്കിത് ഒരു മഴ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു മഴ കിട്ടിയത് അതൊന്നും ഒരു പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു മഴയല്ല നമുക്ക് കിട്ടിയേക്കുന്നത്. വേറെ എന്തെങ്കിലും സംഭവം ഏറ്റവും കൂടുതൽ ഏത് വിളകളാണ് ഈ മഴക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും ബാധിച്ചിരിക്കുന്നത്? കുരുമുളകും കാപ്പി. അപ്പോൾ ഉൽപ്പാദനം പറ്റില്ല, വളരെ കുറവാണ്, വളരെ കുറവാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നിർമ്മാണ സാമഗ്രികളുടെ വില കുതിക്കുന്നു. സിമന്റ് വില ഏപ്രിൽ 1 മുതൽ ചാക്കിന് 30 മുതൽ 50 രൂപ വരെ വർദ്ധിപ്പിക്കാൻ കമ്പനികളുടെ നീക്കം. വില വർധനവ് സാധാരണക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കും. സിമന്റിന് ഏപ്രിൽ 1 മുതൽ ചാക്കിന് 30 മുതൽ 50 രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് കമ്പനികളുടെ തീരുമാനം. വീടുകൾ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതലായി നടക്കുന്ന സമയത്തെ വില വർധനവ് സാധാരണക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കും. ചില്ലറ മൊത്തവിൽപ്പന സമയത്ത് ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഡിസ്കൗണ്ട് തുകയും നികുതി അടയ്ക്കണമെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് സിമെന്റ് കമ്പനികൾ ഏപ്രിൽ 1 മുതൽ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ശരാശരി 430 രൂപയാണ് കമ്പനികൾ ഒരു ചാക്ക് സിമെന്റിന് നിശ്ചയിച്ച വില. ഇത് ഉപഭോക്താക്കൾക്ക് 380 മുതൽ 390 രൂപ വരെയാണ് നിലവിൽ ലഭിക്കുന്നത്. ഈ ഇളവ് നിർത്താനാണ് കമ്പനികളുടെ തീരുമാനം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കമ്പിയുടെ വില ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. വിവിധ സ്റ്റീൽ കമ്പനികളുടെ വിലയിൽ ടണ്ണിന് 5000 മുതൽ 10000 രൂപ വരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ വർദ്ധിച്ചു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. വാർത്തകൾ തുടരുന്നു. ജലം ധൂർത്തടിക്കുന്നവർ കരുതിയിരിക്കുക. അടുത്ത കാലവർഷത്തിനും കേരളമടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പാഴാക്കി കളയുന്ന ഒരു തുള്ളി ജലം പോലും തിരിച്ച് കിട്ടില്ലെന്ന് അറിഞ്ഞു വേണം വെള്ളം ചെലവഴിക്കാൻ. വയനാട്ടിൽ ചൂട് 35 ഡിഗ്രി സെന്റിഗ്രേഡിലെത്തി. ഉത്തർപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ സാധാരണഗതിയിൽ കാലവർഷം ലഭിക്കും. എന്നാൽ കേരളം, ഗോവ, പഞ്ചാബ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ മഴ കുറയുമെന്നാണ് സ്വകാര്യ കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം സ്കൈനെറ്റ് അറിയിക്കുന്നത്. രാജ്യത്ത് ലഭിക്കേണ്ട ശരാശരി മഴയുടെ 95% മാത്രമേ ലഭിക്കൂ എന്നാണ് പ്രവചനം. കാലവർഷ വ്യതിയാനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് കടുത്ത ജലക്ഷാമത്തിനിടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ കാലവർഷത്തിൽ മഴ ശരാശരിയേക്കാൾ കുറഞ്ഞതാണ് ഈ വേനലിൽ ജലക്ഷാമം രൂക്ഷമാകാൻ കാരണം. അതിനിടെ വയനാട്ടിൽ താപനില 35 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു. സൂര്യൻ മീനമാസത്തിലെ കത്തിക്കാളുന്ന സ്ഥിതിയിലെത്തിയത് പകൽച്ചൂടിനു പുറമെ രാത്രിയിലെ ഉഷ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം ജില്ലയിലെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും രൂക്ഷമായി കഴിഞ്ഞു. യുദ്ധകാലാടിസ്ഥാനത്തിൽ വാർഡ് തലത്തിൽ ജലം വിതരണം ചെയ്യാൻ നടപടികൾ ഊർജിതമാക്കേണ്ട സാഹചര്യമാണ്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. വയനാട്ടിലെ ജലക്ഷാമത്തിന്റെ തീവ്രതയും വരൾച്ചയുടെ കാഠിന്യവും നേരിട്ടറിയാനും പരിഹാര നിർദ്ദേശങ്ങൾ നൽകാനും ജലവിഭവ വകുപ്പ് മന്ത്രി എത്താത്തത് ചർച്ചയാകുന്നു. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ 6 ജില്ലകൾ മന്ത്രി സന്ദർശിച്ചു. രൂക്ഷമായ ജലക്ഷാമം നിലനിൽക്കുന്ന വയനാടടക്കം 8 ജില്ലകളിൽ മന്ത്രി എത്തിയിട്ടില്ല. തിരക്കു കാരണമാണ് മന്ത്രി എത്താത്തതെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി അണികൾ പോലും വിശ്വസിക്കുന്നില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരൾച്ചയും കുടിവെള്ളക്ഷാമവും അനുഭവിക്കുന്ന ജില്ലയാണ് വയനാട്. ജലവിഭവ വകുപ്പിന്റെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ പൊതുവെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. കുടിവെള്ള പ്രശ്നവും വരൾച്ചയും നേരിടാൻ മന്ത്രിസഭ നിർദ്ദേശിച്ച പദ്ധതികൾ പോലും ഇവിടെ ഫലപ്രദമായി നടപ്പാക്കുന്നില്ല. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുകയും വരൾച്ചയിൽ പൊറുതിമുട്ടി ജനങ്ങൾ കഷ്ടപ്പെടുകയും ചെയ്യുന്ന പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലയിൽ പോലും
പ്രാദേശിക ഭരണകൂടവും ജില്ലാ ഭരണവും സംസ്ഥാന ഗവൺമെൻറ്റും കുടിവെള്ള വിതരണ കാര്യത്തിൽ കാര്യങ്ങളെ ഗൗരവത്തിലെടുത്തതിൻ്റെ ലക്ഷണമില്ല. കൃഷിമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ വയനാട്ടിൽ പര്യടനം നടത്തിയിട്ടും ജലവിഭവ വകുപ്പ് മന്ത്രി ചുരം കയറാത്തത് ഇടതുമുന്നണി പ്രവർത്തകരിൽ തന്നെ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴും വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുള്ളി ജലത്തിനു വേണ്ടി വിവിധ ആദിവാസികളടക്കം വിവിധ ജനങ്ങൾ കുടവും മേന്തി പാത്രങ്ങളും മേന്തി ജലത്തിനായി തെണ്ടി നടക്കുന്ന ഒരവസ്ഥയും നാം കാണുന്നുണ്ട്. ഇങ്ങനെയുള്ളെല്ലാം പരിതാപകരമായ ഈ അവസ്ഥയിൽ ഇതിൻ്റെ ആധികാരികമായ ഒരു വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയെ നയിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ണു തുറന്ന് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. വയനാട്ടിലെ വരൾച്ചയുടെ രൂക്ഷസ്ഥിതി ജലവിഭവ മന്ത്രി മാത്യു ടി തോമസിനെ അറിയിച്ചിട്ടുണ്ടെന്ന് ജനതാദൾ എസ് ദേശീയ നിർവാഹക സമിതി അംഗം പി എം ജോയി. മന്ത്രി ഉടൻ വയനാട് സന്ദർശിക്കുമെന്നും പി എം ജോയി വയനാട് ന്യൂസിനോട് പറഞ്ഞു. ജലവകുപ്പ് മന്ത്രി ഇതുവരെ വയനാട് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പാർട്ടി ജനതാദൾ എസ് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വേഗമാനായിട്ടുള്ള പാർട്ടിയുടെ മന്ത്രി കൂടിയായിട്ടുള്ള മാത്യു ടി തോമസിനെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ വയനാട് സന്ദർശിച്ച് പ്രത്യേകിച്ച് പുൽപ്പള്ളി മുള്ളപ്പള്ളി പ്രദേശമൊക്കെ രൂക്ഷമായിട്ടുള്ള വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു മൂന്നാല് മഴയൊക്കെ കിട്ടിയെങ്കിൽ പോലും വീണ്ടും ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് വീണ്ടും പഴയ പോലെ തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വരുന്ന വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ബഹുമാനായിട്ടുള്ള ജലവകുപ്പ് മന്ത്രി അദ്ദേഹം വയനാട്ടിൽ വരുന്നതിനുള്ള ഒരു സാഹചര്യം പാർട്ടി ഒരുക്കുമെന്നാണ് പറയാനുള്ളത്. പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് തൊഴിലാളികളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന സമീപനമാണ് എച്ച് എം എൽ മാനേജ്മെന്റിന്റേതെന്ന് എസ് ടി യു നേതാവ് പി പി എ കരീം. ട്രേഡ് യൂണിയൻ ഐക്യവേദി നേതൃത്വത്തിൽ ഹാരിസൺ കമ്പനിക്ക് മുന്നിൽ നടത്തിയ കൂട്ടസത്യഗ്രഹത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ വെട്ടിക്കുറച്ചും വേതനം തടഞ്ഞുവെച്ചും മാനേജ്മെന്റ് നടത്തുന്ന ക്രൂരതകൾക്കെതിരെ സംഘടിപ്പിച്ച കൂട്ടസത്യാഗ്രഹത്തിൽ പൊഴുതന, ചുണ്ടേൽ, താഴെ അരപ്പറ്റ, മേലേ അരപ്പറ്റ, നെടുങ്കരണ, തൊവരിമല, നെടുമ്പാല ഡിവിഷനുകളിൽ നിന്ന് തൊഴിലാളികളും യൂണിയൻ നേതാക്കളും പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ പി എൽ സി നേതാവ് വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. സുരേഷ് ബാബു, സി മമ്മു, പി പി ആലി, പി വി കുഞ്ഞുമുഹമ്മദ്, പി കെ അനിൽകുമാർ, പി കെ മുരളീധരൻ, ടി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. എൻ ഒ ദേവസ്യ, പി കെ അച്യുതൻ, സി എച്ച് സുലൈമാൻ, ഗിരീഷ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഏകപക്ഷീയമായി തൊഴിലാളിയുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് മാറുന്ന സമ്പ്രദായം തുടരാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് തീരുമാനം. വയനാട് ന്യൂസ്, മേപ്പാടി. ഗുഡല്ലൂരിൽ സബ് കോടതി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട അഭിഭാഷകർ ഗാന്ധി മൈതാനിയിൽ ഉപവാസ സമരം നടത്തി. ഗുഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിൽ മുൻസിഫ് കം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളാണ് ഉള്ളത്. 100,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന സിവിൽ കേസുകൾക്കും അപ്പീലിനും ഊട്ടിയിലെ സബ് കോടതിയിൽ പോകണം. ഗുഡല്ലൂരിൽ സബ് കോടതി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ചെന്നൈ ഹൈക്കോടതി രജിസ്ട്രാർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. നിരാഹാര സമരം അഡ്വക്കേറ്റ് എ സി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മാത്യു തോമസ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ എം ജെ ചെറിയാൻ, അഡ്വക്കേറ്റ് കോശി ബേബി, സുരേഷ് ചന്ദ്രമോഹൻ, പരശുരാമൻ, മുരുകൻ എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, ചീരാൽ. മാനന്തവാടി ബിഷപ്പ് ഹൗസിന് മുന്നിൽ മെയ് 3 ഉപവാസമിരിക്കുമെന്ന് മാള സ്വദേശി സണ്ണി എടാട്ടുകാരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14 വർഷം മുമ്പ് ഊട്ടിയിലുണ്ടായ ഒരു സംഭവത്തിൽ രൂപതയിലെ ഒരു വൈദികനെ താനും കുടുംബവും പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് സഭ തന്നെയും കുടുംബത്തെയും വേട്ടയാടി. മക്കളുടെ വിദ്യാഭ്യാസം തടഞ്ഞു. ഊട്ടിയിലെ തന്റെ കടയും വീടും ഇല്ലാതാക്കി. തന്റെ ജീവിതം തന്നെ വഴിമുട്ടിച്ചു. അതേ സഭയ്ക്ക് കീഴിലാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അന്ന് താൻ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ മുഖവിലേക്ക് എടുത്തിരുന്നെങ്കിൽ ഇന്ന് സഭയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം വന്നുവിടില്ലായിരുന്നു. എന്നാൽ സഭ തന്നോട് ശത്രുതാ മനോഭാവത്തോടെയാണ് അന്ന് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ഇത്തരം ചെയ്തികൾക്കെതിരെ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി മെയ് 3 രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഉപവാസമിരിക്കുമെന്ന് സണ്ണി എടാട്ടുകാരൻ പറഞ്ഞു. അന്ന് കുറെ ആൾക്കാരൊക്കെ എന്നെ സഹായിച്ചിരുന്നു. കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. പല സ്ഥലത്തുനിന്ന് തല്ലുകൊണ്ടു. ഇവിടെ തന്നെ വയനാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും പല സമരങ്ങളൊക്കെ ചെയ്ത് വർഷങ്ങളോളായി. ഇപ്പൊ സുഖമൊന്നുമില്ല. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഈ അടുത്ത് ഈ റോബിൻ വടക്കഞ്ചേരി എന്ന് പറഞ്ഞൊരു വൈദികൻ, അതേ ബിഷപ്പ് ഹൗസിലുള്ള വൈദികൻ തന്നെ ഇതേപോലെയുള്ള പ്രശ്നം നേരിട്ട്, അതേപോലെ അതായത് കന്യാശ്രമാരെ വിട്ടിട്ട് കൊച്ചുമക്കളുടെ അടുത്തേക്ക് പോകുന്ന ഒരവസ്ഥ. അന്ന് ഞാനൊക്കെ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ അന്നൊക്കെ പറയുകയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം നിഷ്കില്ലായിരുന്നു. അതേമാതിരി തന്നെ ഇന്ന് ഇതേപോലെയൊക്കെയുള്ള അവസ്ഥകൾ വരികയായിരുന്നു.
BSNL മേഖലയിലെ താൽക്കാലിക തൊഴിലാളികൾ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരത്ത് ഉപവാസം നടത്തി. കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, തുല്യജോലിക്ക് തുല്യവേതനം അനുവദിക്കുക, വേതനത്തോടുകൂടി ആഴ്ച അവധി അനുവദിക്കുക, BSNL പൊതുമേഖലയിൽ നിലനിർത്തുക തുടങ്ങി 19 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. BSNL EU സർക്കിൾ സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ തുടരുന്നു. ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇടം നേടി അമർത്യ വയനാടിന് അഭിമാനമായി. ജമ്മുകശ്മീരിലെ മൌലാന ആസാദ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ മാസം 21 മുതൽ 23 വരെ നടന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 43 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയാണ് മാനന്തവാടിയിലെ MS അമർത്യ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇടം നേടിയത്. കോച്ചും പിതാവുമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ MK ശെൽവരാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണിത്. ഓഗസ്റ്റിൽ അമേരിക്കയിൽ നടക്കുന്ന ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന അമർത്യ മാനന്തവാടി ഗോൾഡൻ ജിംനേഷ്യത്തിലാണ് പരിശീലനം നടത്തുന്നത്. കഴിഞ്ഞ മാസം കർണാടകയിലെ ദാവൻകരയിൽ നടന്ന ദക്ഷിണേന്ത്യൻ പവർ ലിഫ്റ്റിംഗിൽ സ്ട്രോങ് വുമൻ ഓഫ് സൗത്ത് ഇന്ത്യ പട്ടവും അമർത്യ കരസ്ഥമാക്കിയിരുന്നു. 1982 പിതൃസഹോദരൻ MK കൃഷ്ണകുമാർ നേടിയ ദേശീയ സ്വർണത്തിന് ശേഷം ആദ്യമായാണ് ജില്ലയിലെ ഒരു പവർ ലിഫ്റ്റർ ദേശീയ സ്വർണം നേടുന്നത്. മുൻ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് സ്വർണ്ണ മെഡൽ ജേതാവ് MS അക്ഷയ, കോമൺ പവർ ലിഫ്റ്റിംഗ് ജേതാവ് ഐശ്വര്യ എന്നിവർ സഹോദരിമാരാണ്. വാർത്താ സമ്മേളനത്തിൽ മാതാവും ചുണ്ടയിൽ പ്രാദേശിക കോഫി ഗവേഷണ കേന്ദ്രത്തിലെ ജൂനിയർ ലൈസൺ ഓഫീസറുമായ CR ഇന്ദ്ര, ജിംനേഷ്യൻ പ്രസിഡന്റ് KC സുകുമാരൻ, ഇൻസ്ട്രക്ടർമാരായ ആഷിഖ്, അനസ് എന്നിവരും പങ്കെടുത്തു. അടുത്ത ഓഗസ്റ്റിൽ അമേരിക്കയിൽ നടക്കുന്ന ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലും കഴിഞ്ഞ 5 വർഷമായി പരിശീലനം നടത്തുന്ന അമർത്യ കഴിഞ്ഞ മാസം ദിണ്ടിഗലിൽ നടന്ന ദക്ഷിണേന്ത്യൻ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ 6 സംസ്ഥാനങ്ങളായ ആന്ധ്ര, തെലങ്കാന, പോണ്ടിച്ചേരി, കർണാടക, തമിഴ്നാട് ഇവിടുന്നുള്ള മുഴുവൻ വനിതാ കായിക താരങ്ങളെയും പിന്നിലായിക്കൊണ്ട് സ്ട്രോങ് വുമൻ ഓഫ് പട്ടവും നേടി. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. വയനാടിന്റെ ദേശീയോത്സവമായ മാനന്തവാടി വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് ആറാട്ട്. ജില്ലയിലെ റോഡുകളെല്ലാം കാവിലേക്ക്. കാവും മാനന്തവാടി ടൗണും പുരുഷാരങ്ങളെ കൊണ്ട് നിറഞ്ഞു. കീഴ്ക്കാവുകളിൽ നിന്നുള്ള താലപ്പൊലി ഇളനീർ ഘോഷയാത്രകൾ വള്ളിയൂർക്കാവിലെ സംഗമ മുഹൂർത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴങ്കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും പെരുമ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും മനോഹരമായ വള്ളിയൂർക്കാവ് ക്ഷേത്രം ഈ ദിനം ആറാട്ടുത്സവത്തിന്റെ ആനന്ദലഹരിയിലാണ്. അബാലവൃദ്ധം ജനങ്ങൾ ഉത്സവബലിയിൽ പങ്കുകൊള്ളാൻ ദേവീസന്നിധിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനത്തിരക്ക് കൊണ്ട് മാനന്തവാടി ടൗണും പരിസരങ്ങളും വീർപ്പുമുട്ടുകയാണ്. പനമരത്തുനിന്നും മാനന്തവാടിയിൽ നിന്നും KSRTC ബസ്സുകൾ തീർത്ഥാടകർക്കായി പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. കീഴ്ക്കാവുകളിൽ നിന്നുള്ള അടിയറ എഴുന്നള്ളത്തുകൾ രാത്രി 10 മണിയോടെ മേക്കാവിലെത്തി ഇളനീർക്കാവുകളും താലപ്പലികളും സമർപ്പിക്കും. 10 പ്രദേശങ്ങളിൽ നിന്നാണ് എഴുന്നള്ളത്തുകൾ. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും അലങ്കരിച്ച രഥങ്ങളുടെയും അകമ്പടിയിൽ ഇളനീർക്കാവുകളേന്തി ഇന്ന് വള്ളിയൂർക്കാവിലെത്തുന്നത്. എഴുന്നള്ളത്തുകൾ എത്തുന്നതോടെ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള കാവും പരിസരവും മുഴുവൻ ജനങ്ങളെ കൊണ്ടു നിറയും. പൂക്കാവടിയും പീലിക്കാവടിയും അമ്മങ്കുടവും മുത്തുകുടകളും ആലവട്ടവും വെൺചാമരങ്ങളും നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും താലപ്പൊലികളും ഇളനീർക്കാവ് എന്തിയ വിശ്വാസികളും എല്ലാം ചേർന്നുണ്ടാകുന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിന് സമാനതകളില്ല. വയനാടിന്റെ പൂരം തന്നെയാണ് മീനം 14 അരങ്ങേറുന്നത്. മീനമാസം 1 തുടങ്ങിയ ജനപ്രവാഹം കാവിലേക്ക് ഇന്ന് പരമാവധിയിലെത്തുന്നു. ആണ്ടു മുഴുവൻ ജോലി ചെയ്ത് സ്വരൂപിച്ചു വെച്ച നാളയങ്ങളുമായി വയനാട്ടിലെ ആദിവാസി സമൂഹം ഒന്നടങ്കം കാവിലെത്തിക്കഴിഞ്ഞു. താഴേക്കാവിനടുത്ത വയൽപ്പറമ്പിൽ ഈ രാത്രി മുഴുവൻ അവർ വള്ളിയൂരമ്മയുടെ തനത് കഴകക്കാരായി പഴമയുടെ ശൈത്യത്തിൽ മുഴുകിയിരിക്കും. നാളെ പുലർച്ചെ കാളിതാരുകവധത്തിന്റെ അനുസ്മരണത്തിനായി കോലംകറ അരങ്ങേറും. കുരുതിപ്പുകിലണിഞ്ഞ് ഭഗവതി വനഭദ്രയായി പീഠത്തിലേക്ക് മടങ്ങുന്നു. വയനാട് ന്യൂസ്, മാനന്തവാടി. വള്ളിയൂർക്കാവിൽ ആറാട്ടുത്സവത്തിന്റെ ഭാഗമായി മേലേക്കാവിൽ കോട്ടയ്ക്കൽ ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പക ശ്രദ്ധേയമായി. 45 മിനിറ്റ് നേരത്തെ കൊട്ടുകാണാൻ വൻ തിരക്കായിരുന്നു. നന്മണ്ട വില്ലന്മാരാർ, വിജയന്മാരാർ, ചോലൂർ കൃഷ്ണദാസ്, ദീപു ബാലുശ്ശേരി, പ്രശോഭ മുച്ചുകുന്ന് എന്നിവരാണ് തായമ്പക സംഘത്തിലെ അംഗങ്ങൾ. Thank you.
ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇടവക ഗ്രാമപഞ്ചായത്തിലെ പുലിക്കാട് കരിന്തിരിക്കടവ് റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൽസൺ തൂപ്പങ്കര അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ ഫിലോമിന ജെയിംസ്, ഷിൽസൺ കോക്കണ്ടത്തിൽ, കെ വർക്കി, പി കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു. നാസിക്കിലെ ദേവലാലി ആർട്ടിലറി യൂണിറ്റിലെ സൈനികനായിരുന്ന കൊല്ലം ഏഴുകോൺ പവിത്രേശ്വരം കാരുവേലിൽ റോയ് മാത്യുവിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത നീക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്ന് കേരള സ്റ്റേറ്റ് എക്സർവീസ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. റോയ് മാത്യുവിന്റെ ഭാര്യയ്ക്ക് അർഹതപ്പെട്ട സൈനിക പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ അധികൃതർ നടപടിയെടുക്കണം. അല്ലാത്തപക്ഷം ഉചിതമായ നടപടികൾ കൈക്കൊള്ളാൻ അസോസിയേഷൻ ബാധ്യസ്ഥമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വി എ തോമസ്, അഡ്വക്കേറ്റ് പി ജെ ജോർജ്, മാധവൻ ആലഞ്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണാധികാരികളും മറ്റ് ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരും ആത്മാർത്ഥത കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു ആത്മഹത്യയാക്കി വരുത്തി തീർത്തിയാൽ ഈ സൈനികരെ ലഭിക്കേണ്ട യാതൊരുവിധ ആനുകൂല്യങ്ങളും ആ വിധവയ്ക്ക് ലഭിക്കില്ല, അവർക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ. നടവയൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്രജൂബിലി സമാപനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും ഈ മാസം 30 വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മർജോസ് പൊരുന്നേടത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ MLA സി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ MLA-മാരായ ORK കളും IC ബാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VM തങ്കച്ചൻ, ഫാദർ ഷാജി മുളക്കൂടിയാങ്കൽ, ഹെഡ്മാസ്റ്റർ NU ടോമി എന്നിവർ അറിയിച്ചു. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ജനമൈത്രി എക്സൈസ് സ്ക്വാഡുമായി സഹകരിച്ച് നടപ്പാക്കുന്ന വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ഇടവക കല്ലടിക്കുന്ന് കോളനിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പും നാടൻ കരാമളിയും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതാരാമൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ വിജയൻ അധ്യക്ഷയായിരുന്നു. MP വത്സൻ, ഫാത്തിമ ബീഗം, KJ പൈലി, അംബുജാക്ഷി, ബാബുരാജ്, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ സന്ദേശയാത്രയ്ക്ക് ചീരാലിൽ സ്വീകരണം നൽകി. ഈ മാസം 24 കൽപ്പറ്റയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച സന്ദേശയാത്രയ്ക്ക് CK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചത്. സ്വീകരണ പരിപാടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരള ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. അബുദാബി ആസ്ഥാനമായ അൽ ഇത്തിഹാദ് ഫുട്ബോൾ ക്ലബിന്റെ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടത്തുമെന്ന് ക്ലബ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അണ്ടർ 13, 16, 18 വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ഐ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ അൽ ഇത്തിഹാദിനായി ബൂട്ടുകെട്ടാൻ അവസരവും ലഭിക്കും. മാർച്ച് 31 പേര് രജിസ്റ്റർ ചെയ്യണം. കോച്ച് ഷഫീഖ് ഹസൻ, കോർഡിനേറ്റർമാരായ PK ഖാലിദ്, കെ ഷംസുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഫോറിൻ കോച്ച് വരുന്നുണ്ട്, മൂസ എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ കോച്ച് വരുന്നുണ്ട്. സ്പെഷ്യലി ഇത് സ്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ടീമിനെ സ്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോച്ച് നമുക്ക് ഈജിപ്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ബത്തേരിയിലും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. സെൻറ്റർ റൺ ചെയ്യാണ് April 1 ബത്തേരിയിൽ. നമ്മൾ സെൻറ്റർ റൺ ചെയ്യാണ് April 15 ഇനാഗുറേഷനാണ്, ഒഫീഷ്യൽ ഇനാഗുറേഷനാണ് ബത്തേരി സെൻറ്ററിൻ്റെ. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുൽപ്പള്ളിയിൽ 29-30 ശാസ്ത്ര പുസ്തക പ്രദർശനം വിജയ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബഹിരാകാശ പര്യവേഷണം, പശ്ചിമഘട്ടം, വിജ്ഞാന പൂമഴ, ടോട്ടോച്ചാൻ, ശാസ്ത്ര കൗതുക, ഗണിത കൗതുകം തുടങ്ങി 300 ശീർഷകങ്ങളിൽ പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കും. പരിഷത്ത് പുസ്തകങ്ങൾ കൂടാതെ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ പുസ്തകങ്ങളും പ്രദർശനത്തിന് ഉണ്ടായിരിക്കും. ഭക്ഷണമുറിയിൽ നിർമ്മിക്കാവുന്ന ജൈവവള യൂണിറ്റ്, ചെലവ് കുറഞ്ഞ കിണർ റീചാർജ് യൂണിറ്റ്, ചെലവ് കുറഞ്ഞ കക്കൂസ് തുടങ്ങിയവയും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാരവാഹികളായ CG ജയപ്രകാശ്, MO ടോമി, SE ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/vayanadvision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/WV വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ വരൾച്ച പ്രതിരോധത്തിനും കൃഷിക്കും മുൻതൂക്കം. കൽപ്പറ്റ ബ്ലോക്കിൽ കാർഷിക കുടിവെള്ള മേഖലയ്ക്ക് പ്രാമുഖ്യം. പുൽപ്പള്ളി പഞ്ചായത്ത് ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ഊന്നൽ. April 1 സിമന്റ് വില വർദ്ധിപ്പിക്കാൻ നീക്കം. വർധന 30 മുതൽ 50 രൂപ വരെ. ജലം ദുർത്തടിക്കുന്നവർ കരുതിയിരിക്കുക, അടുത്ത കാലവർഷത്തിലും മഴ കുറയുമെന്ന് മുന്നറിയിപ്പ്. കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന വയനാട്ടിൽ വകുപ്പ് മന്ത്രി എത്താത്തതിൽ പ്രതിഷേധം. മന്ത്രി ഉടൻ വരുമെന്ന് PM ജോയ്. ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇടം നേടി MS അമർത്യ, വയനാടിന് അഭിമാനമായി.
മാനന്തവാടി വള്ളിയൂർ കവാറാട്ട് ഉത്സവത്തിന്റെ നിറവിൽ അടിയറ എഴുന്നള്ളത്തുകൾ കാവിലേക്ക്, എല്ലാ റോഡുകളും ദേവീ സന്നിധിയിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.